നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് അഗ്നിവത് അഥവാ അഗ്നിവീറുകളെ ഇനി സൃഷ്ടിക്കുന്നതിനെ പറ്റി. പട്ടാളത്തിൽ പുതിയ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതിനെ വിമർശിക്കാനുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അബ്ജോദ് വർഗീസും പിന്നെ DYFIയുടെ ഒരു യുവ നേതാവൊക്കെ ഇരിപ്പുണ്ട്. ഇവർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സാബു പ്രസാദ് എന്ന് പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. പിന്നെ പട്ടാളക്കാരായിട്ടുള്ള റിട്ടയേർഡ് പട്ടാളക്കാരായിട്ടുള്ള രണ്ടുപേരുണ്ട്. അതിൽ രണ്ടുപേര് ഈ അഗ്നിപഥ് എന്ന ഈ പദ്ധതിയെ വലിയ രീതിയിൽ തന്നെ അനുകൂലിച്ചു. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞ് ആണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. എന്നാൽ അബ്ജോദിൻ്റെ ഒരുപക്ഷെ അബ്ജോദിൻ്റെ ഉള്ളിലുള്ള ആ രാഷ്ട്രീയം കൊണ്ടും ചില രാഷ്ട്രീയ പാർട്ടികളോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടേയൊക്കെ ആയിരിക്കാം. നമുക്ക് കേട്ടാൽ ചിരി വരും, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇത്ര ഇവരുടെയൊക്കെ ബുദ്ധിയും ഇവരുടെയൊക്കെ മനോഭാവവും ബുദ്ധിയും ചിന്തയുമൊക്കെ ഇത്രയേറെ ഇടുങ്ങിയതാണോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ചില വാദഗതികളാണ് അവർ ഉന്നയിക്കുന്നത്. ആ DYFIക്കാരനായിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞത്, ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാർ തൊഴിലില്ലാതെ വന്നു കഴിയുമ്പോൾ അവർ ആയുധ പരിശീലനമൊക്കെ നേടിയവരാണല്ലോ, അപ്പോൾ അവർ സമൂഹത്തിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതായത് 21 വയസ്സിൽ ആദ്യത്തെ ബാച്ച്, അതായത് 75% ആളുകൾ ഇറങ്ങുമ്പോൾ തൊഴിലില്ലാതെ വരികയാണല്ലോ, അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ എന്നാണ് പറയുന്നത്. ആ മാന്യ വ്യക്തിയോട് തിരിച്ചു ചോദിക്കാനുള്ളത്, താങ്കളുടെ അറിവിൽ 21-ാമത്തെ വയസ്സിൽ തൊഴിൽ ഉള്ള എത്ര പേരെ താങ്കൾക്കറിയാം? താങ്കളുടെ കൂട്ടത്തിൽ ഇങ്കുലാവ് വിളിച്ചുകൊണ്ട് നടക്കുന്ന പലർക്കും 21-നും മുകളിലാണ് പ്രായം. അവർക്കൊക്കെ നിലവിൽ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഈ ബസ്സിന് കല്ലെറിയാൻ പോകുന്നതും പോലീസിനെ തല്ലുന്നതും സമരം നടത്തുന്നതും ഒന്നും ജോലിയല്ലല്ലോ. അതൊക്കെ ആർക്കോ വേണ്ടി, ഏതോ പാർട്ടിക്കാരന് വേണ്ടി, ഏതോ നേതാവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ചുറ്റുമൊന്ന് കണ്ണോടിക്കുക സമൂഹത്തിലേക്ക്. എത്ര പേർ 21-ാമത്തെ വയസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അറിവിൽ? വളരെ അപൂർവമായിട്ട് മാത്രം. 21 വയസ്സുകാരൻ തീർച്ചയായിട്ടും ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അടുത്ത സ്റ്റെപ്പ് പഠനത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലർ ഗൾഫിലേക്ക് പോകാറുണ്ട്, അവിടെ ചെന്നിട്ട് അടിമപ്പണിക്ക് തുല്യമായിട്ടുള്ള പണികൾ ചെയ്യും. അപ്പോഴും അവിടെ നിന്ന് ലഭിക്കുക 30,000-40,000 മാത്രമാവും. അവിടെ ഒരു 5 വർഷം കഴിഞ്ഞ്, 5 വർഷം അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തിരിച്ചു വന്നാൽ പോലും അവൻ്റെ കയ്യിൽ 1,00,000 രൂപ പോലും മിച്ചം കാണില്ല. ആ സ്ഥാനത്ത് 10-ാം ക്ലാസ്സുകാരനാണ് ഈ അഗ്നിപഥിൽ പോകുന്നതെങ്കിൽ +2 സർട്ടിഫിക്കറ്റുമായിട്ടാണ്, +2 തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, കൂടെ 12,00,000 രൂപയും. തുടർന്ന് പഠിക്കണം എന്നുള്ളവർക്ക് തുടർന്ന് പഠിക്കാം, അല്ലെങ്കിൽ ആ കയ്യിലുള്ള ആ സമ്പാദ്യം വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമുള്ള മറ്റ് ഏത് ജോലിയിലേക്കും അയാൾക്ക് പ്രവേശിക്കാവുന്നതാണ്. 21 വയസ്സാണ് എന്ന് ഓർക്കണം, 21 വയസ്സ്. ആ സ്ഥാനത്താണ് ഈ DYFIക്കാരൻ നിന്ന് പറയുന്നത്, 21-ാമത്തെ വയസ്സിൽ ആയുധ പരിശീലനമായിട്ട് ഇറങ്ങുന്ന ആൾ തൊഴിലില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കില്ലേ എന്ന്. വളരെ ലളിതമായിട്ട് പറയാനുള്ളത്, ഇന്ത്യൻ പട്ടാളമാണ് ട്രെയിൻ ചെയ്യുന്നത്, അല്ലാതെ ഇസ്ലാമിക് സ്റ്റേറ്റുകാരല്ല, താലിബാൻകാരല്ല എന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകാരന് ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. 4 വർഷത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ മികച്ച ഒരു വ്യക്തിയായിട്ടാണ്, ഒരു ഇന്ത്യൻ പൗരനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, അല്ലാതെ അരയിൽ ബോംബും കെട്ടി പൊട്ടിത്തെറിച്ച് അങ്ങ് ഇല്ലാത്ത ഹൂരിക്കും സ്വർഗത്തിനും വേണ്ടി പോകാനുള്ള മൈൻഡ് സെറ്റുമായിട്ടല്ല അഗ്നിവീറിയായിട്ട് പുറത്തേക്ക് വരുന്നത് എന്നേ ഏറ്റവും ലളിതമായി പറയാനുള്ളൂ. അബ്ജോബ് അവിടെ നിന്ന് പറയുകയുണ്ടായി, തൊഴിലില്ലായ്മ ഇവിടെ കൂടുതലാണെന്ന്. ശരിയാണ്, തൊഴിലില്ലായ്മ ഇവിടെ കൂടുതലാണ്. ഇന്ത്യയിൽ തന്നെ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ ഇത് പറയുന്നത് എന്നോർക്കുക. തൊഴിലില്ലാത്തവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനുള്ള ഇടമല്ല ഇന്ത്യൻ പട്ടാളം. അതാദ്യം മനസ്സിലാക്കുക. തൊഴിലില്ല എന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും ജോലി കൊടുക്കേണ്ട സ്ഥലമാണ് പട്ടാളത്തിൽ. അപ്പോൾ മറ്റ് ജോലികൾക്കൊന്നും വേണ്ടേ? പട്ടാളത്തിൽ മാത്രം ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന വ്യക്തിക്ക് പോലും ഒരുപക്ഷെ അതിന് യോഗ്യത കിട്ടാതെ അവരുടെ മാനദണ്ഡത്തിൽ ഉൾപ്പെടാതെ പുറന്തള്ളപ്പെട്ടേക്കാം. നമുക്കറിയാം, 1 വർഷം നടക്കുന്നത് 40,000 തസ്തികകളിലേക്കുള്ള പ്രവേശന പരീക്ഷകളാണ് എങ്കിൽ, ഞാൻ സൈന്യത്തിലെ കാര്യമാണ് പറയുന്നത്, 44,00,000 പേരെങ്കിലും അതിൽ അപേക്ഷിക്കാറുണ്ട്. അത്രയേറെ ആളുകൾ അതിലേക്ക് അപേക്ഷിക്കാറുണ്ട്. അതിൽ 90% മുകളിലുള്ളവരും യോഗ്യതരല്ലാതെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു 1% ആൾക്കാരും മാത്രമാണ്
ആർമിയിലേക്ക് അല്ലെങ്കിൽ അതേപോലുള്ള സേനാ വിഭാഗത്തിലേക്ക് യോഗ്യരാക്കിപ്പെടുക. അപ്പോഴും അത്രയും പേർ പുറന്തള്ളപ്പെടുന്നവർ ഇക്കാലത്തൊന്നും നമ്മൾ അവരാരും സമരം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നൽകും എന്നുറപ്പുള്ള, കിട്ടും എന്നുറപ്പുള്ള ഇത്തരം ഒരു പദ്ധതിക്കെതിരെ എന്തിനാണ് DYFIയും CPIയും അതേപോലുള്ള പ്രസ്ഥാനങ്ങൾ എതിർപ്പും കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ, അരിയാഹാരം കഴിക്കട്ടെ, നിങ്ങൾ ഗോതമ്പ് കഴിക്കട്ടെ, സാമാന്യ ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ ചെറിയ ഈർക്കിൽ പാർട്ടികൾ, ഈ രാജ്യത്തെ ഈർക്കിൽ പാർട്ടികൾ, CPM, CPI അല്ല അതുപോലുള്ള ചെറിയ പാർട്ടികളുണ്ട്, ഇവർക്ക് കൊടി പിടിക്കാൻ യുവാക്കളെ കിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുതന്നെയാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഇനി നിങ്ങളല്ല ആര് തന്നെ വിചാരിച്ചാലും ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മൂന്ന് സേനാ വിഭാഗങ്ങളും അവരുടെ വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു. അതിൽ ഒരു വിഭാഗം നാളെ വിജ്ഞാപനം പുറത്തിറക്കും. 24-ാം തീയതി ആദ്യത്തെ പരീക്ഷയാണ്, പരീക്ഷയ്ക്കുള്ള അപേക്ഷ കൊടുക്കാം. അതേപോലെ തന്നെ വ്യോമസേനയും നാവികസേനയുമൊക്കെ അവരുടെ ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുപോക്കി അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് ഒരടി പോലും കേന്ദ്ര സർക്കാർ പിന്നോട്ട് മാറില്ല എന്ന്. ഉദാഹരണമായിട്ട് ചിലർ കർഷക സമരത്തിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. കർഷക സമരത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ സമരക്കാർ പോലും വിചാരിക്കാത്ത സമയത്താണ്, അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ നിയമം പിൻവലിക്കുമെന്ന്. അപ്രതീക്ഷിതമായിട്ടാണ് നരേന്ദ്രമോദി വന്നത് പിൻവലിച്ചത് അത് പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് നരേന്ദ്രമോദിയെയും BJPയെയും അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം. ഏതു നിമിഷവും അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ ആ നിയമം തിരിച്ചു വരും എന്ന് വിമർശകർക്ക് പോലും അറിയാം. അതാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എന്ന് ഇക്കാര്യത്തിലും മനസ്സിലാക്കുക. പക്ഷേ അതേപോലൊരു പിന്നോട്ട് പോക്ക് ഇതിലുണ്ടാവില്ല എന്നത് ഉറപ്പാണ്. കാരണം കാർഷിക നിയമം പിൻവലിക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതവർ നേടിയെടുത്തു. ഒന്ന്, പഞ്ചാബിൽ നിന്ന് കോൺഗ്രസിനെ വലിച്ച് ദൂരെ കളയുക എന്നതായിരുന്നു, അത് സാധിച്ചു. രണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് വീണ്ടും BJP തന്നെ ഭരിക്കണം, യോഗി ആദിത്യനാഥ് തന്നെ ഭരിക്കണം എന്നവർ ഉറപ്പിച്ചിരുന്നു. അത് യാതൊരു കാരണവശാലും അവിടുത്തെ ഭരണം പോവരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. അത് രണ്ടും അവർ നേടിയെടുത്തു. 2024 കൂടുതൽ ഭൂരിപക്ഷത്തോടെ വരുന്ന അവർക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കാൻ കഴിയുമെന്ന് ഓർക്കുക. ഒപ്പം അച്ചടക്കമുള്ള ഒരു യുവ തലമുറ കൂടി ഇന്ത്യയിൽ ഉണ്ടാവും. അന്ന് CPMഉം CPIയും ആളില്ലാ പാർട്ടിയായി ഏതെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ഒക്കെ മാത്രമായി ചുരുങ്ങി ഒതുങ്ങിപ്പോവുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.